മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നല്ലത് ഉപദേശിക്കുന്നു, പക്ഷേ എന്റെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് മാപ്പിരക്കുകയാണ്. ഇമാം ബുസരി സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്. എന്തിനാ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചത്? ശരീരത്തിന് അഹങ്കാരം വന്നുകൂടാ. ആരെയും ഉപദേശിക്കുന്നു, ഞാനൊരു ഉപദേശിക്കേണ്ടവൻ എന്ന ഒരു ഖൽ എന്ന ഒരു ചിന്ത ഖൽബിൽ വന്നുവോ? പ്രസംഗിച്ചവൻ പരാജയപ്പെട്ടുപോയി. അള്ളാഹുവേ നിങ്ങളെ ഖൽബ് ദീനാക്കണം. റഹ്മാനേ, ഒരാളെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നേട്ടം, ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നേട്ടം, അതിന്റെ പേരിൽ അദ്ദേഹം നല്ലവനായിക്കൊള്ളണം എന്നില്ല. നിങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയ ഒരു വ്യക്തി ശരീരം അസകലം മുറിവേറ്റുവാനും പടർക്കളത്തിൽ വീണപ്പോ പലരും അദ്ദേഹത്തിന്റെ സേവനത്തെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ആരെ കൂടെയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയതാ. ഇസ്ലാമിന് വേണ്ടി പോരാടാനാ. അങ്ങനെ പോരാടാൻ പോയി ശരീരമാസകലം മുറിവീട്ട് ശത്രുക്കളുടെ വെട്ടും കുത്തും കൊണ്ട് വീണവരെ പറ്റിയാ പറയുന്നത്. സ്വഹാബികൾക്ക് വല്ലാത്ത പ്രയാസം. അവർ ചെന്ന് നോക്കി, അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, പിടയുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ആയുധം എടുത്തെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരം ആയുധത്തിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്ത് മരിച്ചു. വേദന സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അസ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാൽ കളവാകില്ല, ഞാനൊരു കാര്യം വെറുതെ പറയില്ല. ഞാൻ പറയുന്നതൊക്കെയും ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങളത് വിശ്വസിച്ചവരാണെങ്കിലും ഒന്നുകൂടി ബോധ്യപ്പെടുകയാണെന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുകയാണ്. മോശക്കാരനായ ആളെ കൊണ്ടും അള്ളാഹു ദീനിനെ ശക്തിപ്പെടുത്തും കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഭയപ്പെടണം. ഈ പാവപ്പെട്ട ഞാനും ചെറിയ സേവനങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട്. ഈ സദസ്സിൽ ധാരാളം കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ഖജാഞ്ചിമാരുണ്ടാകും, പ്രവർത്തകരുണ്ടാകും, അതുപോലെ മറ്റു പല സംഘടനകളുടെയും പ്രവർത്തകരുണ്ടാകും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിനൊരു പള്ളിയും മദ്രസ പോലും ഇല്ലാത്ത കാലത്ത് ഓല ശെട്ടി കെട്ടിയിട്ട് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അതേ റബ്ബിന്റെ തൗഫീഖിനാൽ സർവസ്ഥലത്തും മദ്രസകളും പള്ളികളും നിർമ്മിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള എത്രയോ നൂറുകണക്കിന് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ സിറാത്തിലൂടെയുടെ പ്രവർത്തനം കൊണ്ട് റബ്ബ് അവസരം തന്നിട്ടുണ്ട്. പക്ഷേ അത് റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഈ പാവപ്പെട്ടവന് പറയാനൊക്കുമോ, എന്റെ റബ്ബിന് ഞാൻ ആവശ്യമുണ്ടോ, എന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ? കഅബയുടെ നിർമ്മാണം നടത്തുന്ന സമയത്ത് പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ സുഹൃത്തുക്കളെ? റബ്ബ് കബൂൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കിയത് കഅബയായിട്ടും സ്വന്തത്തിന് പ്രയോജനമില്ലല്ലോ. ഏത് പള്ളി നിർമ്മിച്ചാലും ഏത് മദ്രസ നിർമ്മിച്ചാലും ഏത് പ്രഭാഷണം നടത്തിയാലും ഏത് പ്രവർത്തനം നടത്തിയാലും റബ്ബ് അത് കബൂൽ ചെയ്യണ്ടേ?
അതേ നിബിധങ്ങൾ പറഞ്ഞില്ലേ, നല്ല പ്രവർത്തനം ദീനിന് വളരെ ഉപകാരം, പക്ഷേ അത് ചിലപ്പോൾ മോശക്കാരെ കൊണ്ടും അല്ല ചെയ്യിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ പ്രവർത്തകരുടെയും എല്ലാ നേതാക്കളുടെയും എല്ലാ കമ്മിറ്റി പ്രവർത്തകരുടെയും ഈ പാവപ്പെട്ട എന്റെയും മനസ്സിൽ എന്നും ഓർമ്മ വേണ്ടേ. സുഹൃത്തുക്കളെ, ഞാനതിലേക്ക് വിശദമായി കടന്ന് പറയുന്നില്ല. പറഞ്ഞു വന്നത് റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്ര മരണത്തിന്റെ യാത്രയാണ്. ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ? അതിനെന്ത് വേണം? അതേ യൗമലായം ഫൗമാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സും നീ അല്ലാഹുവിനെ സമീപിക്കാത്തവനും സമ്പത്ത് കൊണ്ടുപകാരമില്ല, അവന്റെ സന്താനങ്ങളെ കൊണ്ടുപകാരമില്ല, ഒന്നുകൊണ്ടും ഉപകാരമില്ല. ഉപകാരം ലഭിക്കണോ? മനസ്സ് ക്ലിയറാകണം. മനസ്സിൽ അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. തെളിഞ്ഞ മനസ്സ് വേണം. ആ തെളിഞ്ഞ മനസ്സ് എങ്ങനെയാണ്? റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ്, റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ്, റബ്ബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ്. അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം. അങ്ങനെ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നാണ്, ഇന്നമാന ഖാസിം, ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ്, നിമിത്തമാണ്. സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഉഹ്റവിയായ ആലിമീങ്ങൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും, നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ, നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ. നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട്. നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം. അത് മനുഷ്യൻ അനിവാര്യമാണ്. അതേസമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ, ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, രോഗാണുക്കൾ മുതൽ ശൈത്താനും ശൈത്താനിന്റെ അനുയായികളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ജനങ്ങളെ അകറ്റുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ, കുറ്റം പറയുന്നവർ, ആലിമീങ്ങളിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ, ജനങ്ങൾക്ക് ഗൈബത്തും നമീമത്തും പറഞ്ഞുകൊടുത്തവരെ മനസ്സ് ദുഷിപ്പിക്കുന്നവർ, അതുപോലെ അതാ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവനവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ, ഇസ്ലാമും തഖ്വയും നഷ്ടപ്പെടുത്തുന്നവർ, ഭൗതിക താല്പര്യവുമായി മുന്നേറുന്നവർ, അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ്. അത് ആത്മീയ പുരോഗതിക്ക് ആവശ്യമാണ്. അതാണ് അബ്ദുല്ലാഹിൽ യാഫീ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല, അബ്ദുല്ലാഹിൽ യാഫീ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു ചെന്നു.
മദീനയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റും കെട്ടി അങ്ങ് കെട്ടുന്നു. മദീന ആ വലിയ ബർഹത്തുള്ള നാട്, അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ, അവിടുത്തെ ചാറമുള്ള സ്ഥലമല്ലേ, അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ, അവിടുത്തെ സഹാബത്ത് ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ, ആ നാട്ടിലേക്ക് തങ്ങളെ ഹളറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ആത്മീയമായ വൃത്തിയുണ്ടോ? വിനയത്തിന്റെ ചിന്തയാണ്. യാഫീമാഭുതങ്ങൾ മദീനയിൽ കടക്കാൻ ധൈര്യമില്ല, മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല. സ്വന്തം ശരീരത്തെ കയറ്റി കാണുകയാണ് നമ്മളോ? നമ്മളീ ആഹൃസമാനിന്റെ ചണ്ഡിത വെറുകൾ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ്, മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ്. സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല, സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല. ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണ്ടേ മുഅ്മിനീങ്ങളെ? മനസ്സിൽ താഴ്മ വേണ്ടേ? വിനയം വേണ്ടേ? സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ? എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ? എത്രയെത്ര തിന്മകൾ വന്നുപോയവനാണ് ഞാൻ? ഞാനത് ആലോചിക്കണ്ടേ? ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചുപ്പിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം എന്റെ റബ്ബിനറിയില്ലേ? എനിക്കും കുറെയൊക്കെ അറിയില്ലേ? അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ സുഹൃത്തുക്കളെ? ഹാരിഫീങ്ങൾ ഔലിയാക്കൾ അത്തരം ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത്? അതല്ലേ ഇമാം ഹുസൈൻ بسوئي مطلتي من جهلي حبي نذير شيبي والهربي ഉച്ചിരക്കോടൂർ സിരി പാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കുറെ കഴിഞ്ഞു പോയി. പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലുമില്ലായിരുന്നു. ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ മാമ്പൂസിനി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലും ഒക്കെ നരവന്ന് കയറിയില്ലേ? അതിഥിയെ സൽക്കരിക്കാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഈ നരവന്ന് കയറിയത് എന്തിനാണ്? ക്ഷണിക്കാൻ വന്നതാണ്. പോകേണ്ടത് എങ്ങോട്ടാണ്? പോകേണ്ടത് കബറിലേക്കാണ്, റബ്ബിന്റെ കോടതിയിലേക്കാണ്. അതേ ഒറ്റക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്കാണ്. അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ്. അവിടെ വലിയ വലിയ മഹാന്മാരുണ്ട്, അബൂ ജഹലിനെ പോലെയുള്ള തമ്മാടികളുണ്ട്. അതേ കള്ള് കുടിച്ചതിനാൽ, ലഹരി കുടിച്ചതിനാൽ അബൂ ജഹലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാനികളുണ്ട്. പണം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാമും ഹലാലുമില്ലാതെ പലിശ വാങ്ങിയതിനാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുമായി കിടന്നിട്ട് ജനങ്ങൾ ചവിട്ടി മരിച്ചു പോകുന്നവരുണ്ട്. അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വ്യഭിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട്. കള്ളം പറഞ്ഞതിനാൽ വായയിലേക്ക് ഇരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ച് പറിക്കുന്നവരുണ്ട്. പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാനുള്ളവരല്ലേ ഞാൻ? അവിടേക്ക് പോകാനുള്ളവരല്ലേ നമ്മളൊക്കെയും? നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ടശൈലികളെ കുറിച്ച് ചിന്തിച്ച് റബ്ബിനോടൊന്ന് തൗബ ചെയ്ത് ആ യാത്രയ്ക്ക് വേണ്ടി ഒന്നൊരുങ്ങിക്കൂടെ?
فإن أمارتي بسوء متى الله من جهلي حبيب دير سيبي والهربي എന്നീ ബാബുശ്രീതകൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതുപോലെ നരബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ. മഹാനായ ഇവരുടെ ബാധത്തിൽ ശ്രീതകൾ പറഞ്ഞതുപോലെ, മോനെ വാഴയിടമേലെയുള്ള വാഴക്കുല, അതിന്റെ പച്ചയായ കായകൾ, അതിന്റെ തോലുകൾ പച്ചക്കളറിൽ മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കുല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ? ഓ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, താടിയങ്ങ് പരണ്ടിയിട്ട് കാര്യമുണ്ടോ? താടിയിലും തലയിലുമുള്ള രോമങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ? ഇവരുടെ വാക്കത്തിൽ ബിശ്രിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു, മക്കളെ തേങ്ങ പരണ്ടിട്ട് മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, ഇളനീറും പറിക്കാറില്ലേ, പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ, യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ? ഓ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതേ പിടിയിട്ട് വരുമ്പോൾ ഈച്ച കുത്തിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് കുട്ടിക്കാലത്തും മരണം സംഭവിച്ചുകൂടെ? മടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര, ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തം, മലായിക്കത്തിന്റെ ചോദ്യം, അവിടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം, ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണത്. ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത്, ദുന്യാവിലെ അഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി, അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു, ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ടതില്ലായിരുന്നു, ഞാനൊരു അലിവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു, ഞാനൊരു മൂമിനെയും ഹൈറത്ത് പറയേണ്ടതില്ലായിരുന്നു, ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു, ഒരന്യപെണ്ണുമായും രാത്രിയിൽ കഥാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു, ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു, ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു, എനിക്ക് എന്റെ റബ്ബായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ, എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ, ഇളനീറും ജ്യൂസും പലതും തന്നിട്ടില്ലേ, പാലും തേനും തന്നിട്ടില്ലേ, പിന്നെ ഞാനെന്തിന് വിസ്കി കുടിച്ചോ, ഞാനെന്തിന് ബ്രാണ്ടി കുടിച്ചോ, ഞാനെന്തിന് കള്ളു കുടിച്ചോ, ഞാനെന്തിന് ലഹരി ഉപയോഗിച്ചു, ഞാൻ എന്റെ പപ്പിനെ എന്തിന് മറന്നുപോയി, എനിക്ക് റബ്ബ് തന്ന നാവ് കൊണ്ട് ഞാനെന്തിന് കള്ളം നിറഞ്ഞു, ഞാനെന്തിന് ദൈവത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു, ഞാനെന്തിന് ദൈവത്ത് പറയുന്നവരുടെ കൂടെ നടന്നു, ഞാനെന്തിന് കള്ളം പറഞ്ഞു, ഞാനെന്തിന് വാക്കി ലംഘിച്ചു, എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ, സൽക്കർമ്മികളായി ഇസ്തിഖാബത്തിന്റെ വഴിയിൽ നടന്നവർ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാതെ, അതേ ടെൻഷനില്ലാതെ, റബ്ബിന്റെ അനുഗ്രഹത്തോടുകൂടി അവർ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ. അവിടെ എത്തിയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട്, ശരീരം വളരെ നന്നായി പർദ്ദ ധരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോൾ, അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ ബോഡി എടുത്ത് കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിലസുന്നതിരും ആരുടെ മുന്നിൽ
അവരിലും അതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സമീപനമില്ലേ. റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ച റബ്ബിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അരിഫീകൾ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ കുറക്കമില്ല. അവരീ ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ സഹീഹുൽ ബുഖാരി സ്ഥലം പിടിച്ച പേരാണ് മുഹമ്മദ് ഇബ്നുൽ മുങ്കദ് റളിയല്ലാഹുവിന്റെ പേര്, അല്ലെങ്കിൽ അതുപോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ് ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദ് റളിയല്ലാഹു അൻഹു. രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ്. കരച്ചിൽ നിർത്തുന്നില്ല. തന്റെ സ്നേഹിതനാണ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. മക്കള് പോയി പറയുന്നു, ഓ ഗുരുവര്യരേ, നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചിൽ നിർത്തുന്നില്ല. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ വേദാറാക്കിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ സുഹൃത്തേ, ഖുർആനിലൊരായത്ത് ഞാൻ ഓർത്തുപോയി. ഞാൻ ആ ആയത്തിന്റെ സമീപത്തൂടെ എന്റെ ഒത്തുപോയി. ആയത്തെന്താണ്? വബദലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂ. സൂറത്തു സുമറിലുള്ള ആയത്താണ്. വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅ. അക്രമം പ്രവർത്തിച്ചവൻ, തെറ്റ് പ്രവർത്തിച്ചവൻ, ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ, അത്രയും കൂടി ഉണ്ടെങ്കിൽ, അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം മിൻസൂവില്ലതാബ്, കടുത്ത ശിക്ഷ കാണുമ്പോൾ ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം യൗമൽ ഖിയാമാ, അത് അന്ത്യദിനമാണ്. വബദലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ, അല്ലാഹുവിങ്കൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു. ഇവന്റെ ധാരണ ഞാനങ്ങ് ചെന്നാൽ എന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ്, എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി. ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ, ഇത് ഖുർആനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. എന്റെ കാര്യം എന്താണ്? അതെ, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് ഓതിക്കൊടുത്ത് വിവരം പറഞ്ഞപ്പോൾ അബൂ ഹാസിം തങ്ങളും പൊട്ടി പൊട്ടി അങ്ങ് കരച്ചു. പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഓ സുഹൃത്തുക്കളെ, സാലിഹികൾക്ക് രാത്രിയിൽ ഉറക്കമില്ല. അവർ റബ്ബിനെ ഭയപ്പെട്ട് കരയുകയാണ്. നമുക്കോ ഹറാമും ഹലാലും ചിന്തയില്ല.
നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിൽ നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളും ഒക്കെ നിമിത്തമായ അത് വലിയ ഭാഗ്യം തന്നെ. പടച്ചറേ, ഞങ്ങളെ ഈ മജിലിസ് നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജിലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവിങ്കിലേക്ക് ഒരു മടക്കമുണ്ടെന്നും ആ മടക്കത്തിൽ സന്തോഷത്തോടെ മടങ്ങണമെന്നുമുള്ള ബോധത്തോടെ ജീവിച്ച് മരിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹുതആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഓരോരുത്തർ ഇങ്ങനെ ദിനേന മരിച്ചു പോകുന്നു. നമ്മുടെ സ്നേഹിതന്മാര് പലരും മരിച്ചുപോയി. പഴയ കാലത്ത് ഞാൻ ഇവിടെ വാർന്നു വരുമ്പോൾ കണ്ടിരുന്ന പലരും ഇന്ന് ഇല്ല. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല നേതാക്കളും ഇല്ല, പണ്ഡിതന്മാരില്ല. പലരും മരണപ്പെട്ടുപോയി. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും പലരും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവരുടെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. എല്ലാവരും ഇവിടെ മറവ് ചെയ്യപ്പെട്ടു മുഴുവൻ മഹാന്മാരുടെ ഹദറത്തിലേക്കും നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഇവിടുത്തെ മൈതാനികളിൽ മറവ് ചെയ്യപ്പെട്ടവർ, ഇതിന്റെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് كلهم اجمعين الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين سورة الكهف ഇവിടെ അഗതി അനാഥ മന്ദിരം തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കൊടുക്കുന്നവർ കൊടുത്താൽ അത് അല്ലാഹുവിങ്കിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി. കാരണം അല്ലാഹു തആല നമുക്ക് ദുആക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. പോകുന്നവരാണ് ദുആക്ക് ഉത്തരമുള്ളവരെങ്കിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇവിടെ പങ്കെടുത്ത നമ്മളിൽ ആരെങ്കിലും ദുആക്ക് ഉത്തരമുള്ളവരാണെങ്കിൽ പോകുന്നവർക്കും നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. തിരക്ക് കൂട്ടാതെ എല്ലാവരും അവരെ കൊണ്ട് കഴിയും പോലെ സംഭാവനകൾ കൊടുക്കാം. അതേസമയം സംഭാവന പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാം ഒരു കാര്യം, തിരക്കൂട്ടരുത്. ഞാൻ എന്റെ കൈക്ക് ചെറിയ വേദന ഉള്ളതുകൊണ്ട് കൈ ആരും പിടിക്കരുത്. സംഭാവന തരുന്നതിന് കുഴപ്പമില്ല, കൈക്ക് ചെറിയ വേദന ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൈ പിടിക്കരുത് എന്ന് പ്രത്യേകം പറയാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരാള് കുറ്റ്യാടി സിറാജുള്ളതിലേക്ക് നേർച്ച വന്നു, അത് എന്റെ കയ്യിൽ തരണ്ട, ഇവിടെ വേറെ ആരെങ്കിലും കയ്യിൽ, നമ്മൾ നാസറിന്റെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി, അവരോട് ഞാൻ വായിച്ചോളാം. നിങ്ങൾ എന്റെ കയ്യിൽ ഇവിടത്തേക്കുള്ള സംഭാവനകൾ തരിക. എല്ലാവരും ബാക്കി ഹുവല്ലാഹു സൂറത്തുകൾ ഓതിയിട്ടും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. സുഹൃത്തുക്കളെ, സ്ത്രീകൾ എടുത്ത് ബക്കറ്റ് കൊടുത്തേക്കും, സ്ത്രീകളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കൊടുത്തേക്കണം. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ലാ 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 ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ ലഹിയാ വഅലൈഹാ നബൂതു അലൈഹാ നബഅസു ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين إلا من اللي خلاصوا آمين برينا اللهم من مجلس دعاء كترم الله مجلس آمين നേരത്തെ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അൽയാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ സിയാറത്തിൽ വന്നിട്ട് മദീനയിൽ കടക്കാൻ ധൈര്യപ്പെടാതെ പുറത്ത് ടെന്റ് കെട്ടി കിടന്നു. അങ്ങനെ കുറേ ദിവസം കിടന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ആ സ്വപ്നത്തിൽ അവിടുന്ന് നിർദ്ദേശിച്ചത് യമനിലേക്ക് പോയി 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യണം എന്നാണ്. ആ 10 മഹാന്മാരെ സിയാറത്ത് ചെയ്തതിന് ശേഷം മദീനയിലേക്ക് വരണമെന്നാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കാൻ, അള്ളാഹുമായി അടുക്കാൻ അത് നിമിത്തമാണ്. ആ 10 ആളുകളുടെയും പേര് പറഞ്ഞു കൊടുത്തു. അതിൽ 5 ആളുകൾ ജീവിച്ചിരിക്കുന്നവരാണ്, 5 ആളുകൾ മരണപ്പെട്ടവരാണ്. ജീവിച്ചിരിക്കുന്ന 5 ആളുകളിൽ ഒരാളാണ് മുഹമ്മദുൻ ഹാരി റളിയല്ലാഹു അൻഹു.
മഹാനുഭവങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. നേരെ ചെന്നിട്ട് അസ്സലാം വഅലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോ വഅലൈക്കും സലാം മർഹബ മർഹബൻ ബിറസൂലി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള ആഗതന്റെ സ്വാഗതം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അൻഹു സലാം മടക്കിയതിനു ശേഷം പറഞ്ഞു. അപ്പോൾ അഫീമാമ തങ്ങളിൽ ചോദിച്ചു, വഹീ ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടേക്ക് അയച്ചറിയാൻ കഴിഞ്ഞത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ ഇമാം ഷാഫിഈ? ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മനസ്സോടുകൂടി അല്ലാഹു കൽപ്പിച്ചതെടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് ഇൽമ് തരും, അല്ലാഹു അറിവ് തരും എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നാഫിഅയ ഇൽമ് അല്ലാഹുവിന്റെ കൽബിൽ ഇട്ടു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണം. അപ്പോഴാണ് അവർക്ക് ഇൽമിൽ ബർക്കത്തുണ്ടാകുന്നത്, അതുപോലെ തന്നെ നാഫിഅയ ഇൽമ് കിട്ടുന്നത്. മുത്തഅല്ലിമീങ്ങളൊക്കെ നന്നായി അധ്വാനിച്ച് പഠിക്കണം. ഇവിടെ നല്ല ദിർസ് നടക്കുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അല്ലാഹു തആല ദിർസ് പുരോഗമിപ്പിക്കുമാറാകട്ടെ. ഇവിടെയുള്ള ദീനി സംരംഭങ്ങളെല്ലാം അല്ലാഹു തആല പുരോഗമിപ്പിക്കുമാറാകട്ടെ. നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ജമാഅത്തിനും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകൾക്കും ഒക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അള്ളാഹു തആല അവരുടെ കൽബിൽ ഉദ്ദേശിച്ചതെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഒരു മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഒഴുകുകയോളം സിറാജുൽ ഹുദയിൽ അള്ളാഹു തആല നേർച്ചയായി തരുന്നുണ്ട്. പക്ഷേ 65 ലക്ഷം 70 ലക്ഷത്തോളം മാസത്തിൽ ചെലവിന് വേണം. 1000ത്തോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 780 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് നേർച്ചകൾ ചെയ്തവർക്ക് വലിയ ഫലം, അത്ഭുതകരമായ ഫലം അള്ളാഹു കൊടുത്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നേർച്ച തന്നവരുണ്ട്. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കുമൊക്കെയുള്ള ഈ മഹത്തായ പരിപാടികളിലേക്ക് സംഭാവന നൽകിയവരും ഇത് സംഘടിപ്പിക്കുന്നവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതിൽ നേർച്ചകളും സംഭാവന ഒക്കെ കൊടുക്കുന്നവരും എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസുകൾ ദുആഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد ارحم الراحمين يا رب സാധുക്കളായ ഓതിയതും ചൊല്ലിയതും ഞങ്ങളിവിടെ സംസാരിച്ചതും ഞങ്ങളിവിടെ വന്നതും ഞങ്ങളെ ഈ ഉറൂസ് പരിപാടി ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിന് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നതിന്റെ പുറമെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിലും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരടക്കം എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാ നിന്റെ സ്വർഗത്തിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ അകലങ്ങളിൽ നിന്ന് 1000 കിലോമീറ്റർ കടലുകളിലൂടെ യാത്ര ചെയ്ത് ഒരു ചെറിയ ടോർച്ച് പോലും കയ്യിലില്ലാത്ത സമയത്ത് ഒരു സംവിധാനവും ഇലക്ട്രിക് സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ ഒരു ഉപകരണവും ഇല്ലാത്ത കാലത്ത് കടലുകളിലൂടെ തിരമാലകളെ ഭേദിച്ച് യാത്ര ചെയ്ത് ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാരുടെ മനസ്സിലേക്ക് ഈമാനിന്റെ വെളിച്ചമെത്തിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ കിട്ടുകയും ചെയ്യാൻ നിമിത്തമായ ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാർ ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരടക്കം അവരുടെ ദർജന നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് അവരുടെ ഹദറത്തിൽ ഞങ്ങളുടെ വകയിൽ ഒരു ഹദിയായി എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൈവശത്തിൽ അമലുകളൊന്നുമില്ല. നീ ബഹുമാനിച്ച മഹാന്മാരോടുള്ള സ്നേഹമല്ലാതെ ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല. അല്ലാഹുവേ അവരെ സ്നേഹിച്ച കാരണത്താൽ
അവരുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവരുടെ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ സർവരംഗത്തും നീ ഖൈർ വരണേ റഹ്മാനെ. സിർറുകളെല്ലാം തടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, നിങ്ങളെ കൽബിൽ എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്തിയവർക്ക് ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർത്തുകളും സദഖകളും ചെയ്തവർക്ക് എന്ത് ഉദ്ദേശങ്ങളുണ്ടോ, ഖൈറായതെല്ലാം നീ എളുപ്പമാക്കണേ റഹ്മാനെ. ശെറുകളെല്ലാം നീ തട്ടിത്തിരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ അടുത്ത് വിദേശ യാത്ര ചെയ്തപ്പോഴും അല്ലാതെ എത്രയോ ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബിസിനസ്സുകളിലും തൊഴിലുകളിലും പ്രശ്നങ്ങളുള്ളവരുണ്ട്, കൃഷി നടത്തുന്നവരുടെ കൃഷികളിൽ പ്രശ്നങ്ങളുണ്ട്, പടച്ചുറപ്പി എടുക്കുന്ന ജോലികളിലും പ്രശ്നങ്ങളിലും തൊഴിലുകളിലും എടുക്കുന്ന ഏർപ്പാടുകളിലും നഷ്ടം വന്നവരും കടം പിടിച്ചവരുമുണ്ട്. റബ്ബേ, ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ, നീ അത് തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളോട് ആഗുണ്ടെയും കടങ്ങൾ വീട്ടിൽ തരണേ റഹ്മാനെ. കടത്തോടെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ റഹ്മാനെ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹിച്ചതുപോലെ സന്തോഷമുള്ള മക്കളെ നൽകണേ റഹ്മാനെ. കുട്ടികൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി മക്കളെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഭാര്യ തെറ്റിപ്പോയിട്ട് ഭർത്താക്കന്മാരെ വിഷമിക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട്. എല്ലാവരുടെ ഫൽബും നന്നാക്കണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന്റെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന് പകരം അവനവന്റെ പാർട്ടിയാക്കി വളർത്തി പടച്ചറപ്പേ മുസ്ലിം ഉമ്മത്തിനെ തെറ്റായ വഴിയിലേക്ക് തിരിക്കുന്ന ഏതെല്ലാമോ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന കാലമാണിത്. മുസ്ലിം ഉമ്മത്തിന് നീ ഹഖിന്റെ മേൽ അടിയുറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സത്യത്തിലായി ജീവിച്ച് സത്യത്തിലായി മേൽപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആഖിറത്തിന് ഉപകരിക്കുന്നതാക്കണേ റഹ്മാനെ. ഞങ്ങൾ ആഖിറത്തിൽ പരാജയം സംഭവിക്കുന്ന ഒന്നിനും ഞങ്ങളെ കൊണ്ടുപോയി ചാടിക്കരുതേ റഹ്മാനെ. ആർക്കെന്തെല്ലാം വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ എന്ത് വിറ്റ് പോകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ റഹ്മാനെ. പടച്ചറബ്ബേ, എന്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ടോ നീ തിരിച്ചു നൽകണേ റഹ്മാനെ. ആരെ കാണാതെയുണ്ടോ അവരെ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എടുക്കുന്ന ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബത്തിനും ബറക്കത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ലോകത്താര് പ്രവർത്തിക്കുന്നുണ്ടോ അവരോട് ആര് സഹകരിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ മുഴുവനാകളെയും നീ സഹായിക്കണേ റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല്ല ആ കലിമതിൽ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആര് ഏത് കള്ളക്കേസുകളിലുണ്ടോ, ഏത് നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചവരെ ഏത് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരുണ്ടോ, പടച്ചറബ എല്ലാ കേസുകളും നീ വലിച്ചെറിയണേ റഹ്മാനെ. എല്ലാ കള്ളക്കേസുകളിലും മുഅ്മിനീങ്ങളെ സലാമതാക്കണേ റഹ്മാനെ. പടച്ചറബ്ബേ, ഞങ്ങളെ നാടുകളിൽ ഐക്യവും സന്തോഷവും നൽകണേ റഹ്മാനെ. പടച്ചറബ്ബേ, ലോകത്ത് ആര് ഏത് കള്ളക്കൂസ് കേസിൽ കുടുങ്ങിയവരുണ്ടോ പടച്ചറബ്ബേ, വിചാരണ പോലുമില്ലാതെ എത്രയോ കാലം ജയിലിൽ കിടക്കുന്നവരുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ.
അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കരിമല്ലോഷത്തോടെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ഞങ്ങളെ ആത്മത്തെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ആത്മത്തെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആത്മത്തെ നന്നാക്കി തരണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇടിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരുപാട് തിരക്കിനിടയിൽ ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ മനസ്സിന് ആത്മീയമായ പുരോഗതിക്കും ഒരു മടക്കമില്ലാത്ത യാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച വന്യരായ ഉസ്താദ് മുഹദാന പേരുടെ സംഭാവി ഉസ്താദ് അവർക്ക് അള്ളാഹു ദീർഘായുഷ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഉസ്താദ് അവർക്ക് ഈ മഹത്തായ കമ്മിറ്റിയുടെയും എല്ലാവിധ സന്തോഷങ്ങളും കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പരിപാടിയുടെ ആറാം ദിവസമായ നാളെ രാത്രി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രമുഖ പണ്ഡിതനും ഉജ്ജലവാദിയുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഫൈസി കുഞ്ചൂർ ജൂനിയർ നൌഷാദ് ബാക്കറി. മരണത്തിന്റെ ഭീകരത എന്ന ഭീകരമുഖങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. എല്ലാ മുഖാന്തികളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.